പഠിക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ ജനറേഷനെ പറ്റിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടർ പഠിച്ചിരുന്നു. കമ്പ്യൂട്ടറിന്റെ ചരിത്രം പറയുമ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് കമ്പ്യൂട്ടർ ജനറേഷൻസ്. അപ്പൊ നമുക്ക് നിരവധി ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ജനറേഷനെ ബേസ് ചെയ്തിട്ട് പല എക്സാമിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളുടെ കമ്പ്യൂട്ടർ ജനറേഷൻ പഠിക്കാം. അപ്പൊ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കമ്പ്യൂട്ടറിന്റെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ ടെക്നോളജി ഓഫ് എ കമ്പ്യൂട്ടർ. ദാറ്റ് മീൻസ് കമ്പ്യൂട്ടറിന്റെ സാങ്കേതിക വിദ്യയിൽ ഉണ്ടായ മാറ്റത്തിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ ജനറേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ചേഞ്ച് ഇൻ ടെക്നോളജി ഓഫ് എ കമ്പ്യൂട്ടർ. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഫിഫ്ത് ജനറേഷനിലാണ്. നമ്മളുടെ ഫിഫ്ത് ജനറേഷനിലാണ് നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഓരോ ദിനവും നമ്മളുടെ ടെക്നോളജി ഇറ്റ്സ് ബീയിങ് മോഡിഫൈഡ് ആൻഡ് ഗെറ്റിംഗ് റീപ്ലേസ്ഡ്. ഓരോ ദിവസവും നമ്മളുടെ ടെക്നോളജി മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുപോലെ തന്നെ അതിനെ പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ എല്ലാം കാരണം എന്താണ്? നമ്മുടെ ഈ കമ്പ്യൂട്ടിംഗ് മേഖലയിൽ, നമ്മുടെ ഈ സാങ്കേതിക വിദ്യയിൽ ഉണ്ടായ ഓരോ എന്താണ് കമ്പ്യൂട്ടിംഗ് കണ്ടുപിടുത്തങ്ങൾ കൊണ്ടാണ് നമ്മളുടെ അനുദിനം ടെക്നോളജി റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യമായി നമ്മൾക്ക് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിനെ പറ്റി പഠിക്കാം. ഒന്നാം തലമുറയിലെ കമ്പ്യൂട്ടറിനെ പറ്റി നമുക്ക് പഠിക്കാം. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ ഡെവലപ്പ് ചെയ്തത് 1940 to 1956. അപ്പൊ 1940-നും 1956-നും ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ് നമ്മളുടെ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്തത്. അതുപോലെ തന്നെ വാക്വം ട്യൂബ്സ് ഫോർ സർക്യൂട്ട്, അതായത് സർക്യൂട്ടിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരുന്നത് വാക്വം ട്യൂബ്സിനെ ആയിരുന്നു. അതുപോലെ തന്നെ മെമ്മറിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരുന്നത് മാഗ്നറ്റിക് ഡ്രംസ് ആയിരുന്നു. ഇനി നമ്മൾ ഓർത്തിരിക്കണം, ഈ വാക്വം ട്യൂബ് എന്ന് പറയുന്നത് കണ്ടുപിടിച്ച ആളാരാണ്? ട്രാൻസിസ്റ്റർ ആണ്. പിന്നെ നമ്മളുടെ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ സെക്കൻഡിന്റെ
സൈസ് കുറച്ചുകൂടെ സ്മോൾ ആയി. അപ്പോൾ അതിന്റെ കമ്പ്യൂട്ടേഷണൽ പവർ കുറച്ചുകൂടി കൂടി. അപ്പൊ നമ്മൾ ഈ പറയുന്നത് ഫസ്റ്റ് ജനറേഷനെ ബേസ് ചെയ്ത് മാത്രമാണ്. ഫസ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞാല് ഒരു റൂമിന് എത്രയും വലിപ്പം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ജനറേഷൻ വന്നപ്പോൾ അതിന്റെ വലിപ്പം കുറച്ച് കുറഞ്ഞു. സോ അത് കൺസ്യൂം ചെയ്യുന്ന ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് കുറഞ്ഞു. സോ അതിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് കുറഞ്ഞു. അതുപോലെ തന്നെ അതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കുറച്ചുകൂടെ ഒന്ന് ഫാസ്റ്റ് ആയി. ഫസ്റ്റ് ജനറേഷനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചൊന്ന് ഫാസ്റ്റ് ആയി. അപ്പൊ ഇത്രയും കാര്യം നമ്മൾ സെക്കൻഡ് ജനറേഷനിൽ അറിഞ്ഞിരിക്കണം. വാഗൻ ട്യൂബ്സിന് പകരം ഉപയോഗിച്ചത് ട്രാൻസിസ്റ്റർ ആണ്. ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചത് മൂന്ന് സയന്റിസ്റ്റ് ചേർന്നാണ്. പിന്നെ അതിന്റെ സൈസും അതിന്റെ പവറും ഒക്കെ എങ്ങനെയാണ് ഫസ്റ്റ് ജനറേഷനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയി. തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറിലോട്ട് വരുമ്പോൾ അത് ഡെവലപ്പ് ചെയ്തത് 1964 to 1971 ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്തത്. പിന്നീട് വരുവാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ജനറേഷൻ പറഞ്ഞപ്പോൾ വാക്വം ട്യൂബ് ആയിരുന്നു. സെക്കൻഡ് ജനറേഷൻ വന്നപ്പോൾ അത് മാറി ട്രാൻസിസ്റ്റർ ആയി. അപ്പൊ തേർഡ് ജനറേഷൻ ആയപ്പോൾ വീണ്ടും മാറി എന്താ ഐ സി ആയി. ഐ സി എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ആണ് അവിടെ ഉപയോഗിച്ചിരുന്നത്. അപ്പൊ നമ്മുടെ ഈ ഐ സി ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ഇൻവെന്റ് ചെയ്തത് രണ്ടുപേര് ചേർന്നിട്ടാണ്. ആരൊക്കെയാണ്? റോബർട്ട് നോയ്സ് ആൻഡ് ജാൻ കിൽബി. അപ്പൊ ഇവര് രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് കണ്ടുപിടിച്ചത്. അപ്പോൾ തേർഡ് ജനറേഷൻ ആയപ്പോൾ ഫസ്റ്റ് ജനറേഷനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയി. പ്രവർത്തനങ്ങളെല്ലാം കുറച്ചുകൂടി ഫാസ്റ്റ് ആയി. അപ്പൊ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം ഫസ്റ്റ് ജനറേഷൻ വാക്വം ട്യൂബ്, സെക്കൻഡ് ജനറേഷൻ ട്രാൻസിസ്റ്റർ, ദെൻ ദി തേർഡ് ജനറേഷൻ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്. നെക്സ്റ്റ് വൺ ഈസ് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ. ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ ഡെവലപ്പ് ചെയ്തത് ആഫ്റ്റർ 1971 1971 ശേഷമായിരുന്നു. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരുന്നത് മൈക്രോ പ്രോസസർ ബേസ്ഡ് സിസ്റ്റം ആയിരുന്നു. അപ്പൊ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ വാക്വം ട്യൂബ്, സെക്കൻഡ് ട്രാൻസിസ്റ്റർ, തേർഡ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ആൻഡ് ഫോർത്ത് വൺ ഈസ് മൈക്രോ പ്രോസസർ ബേസ്ഡ്. അപ്പൊ നമ്മുടെ ഫോർത്ത് ജനറേഷൻ ആയപ്പോഴേക്കും അതിന്റെ സ്പീഡും ആക്യുറസിയും റിലയബിലിറ്റി ഒക്കെ ഒരുപാട് ഇംപ്രൂവ് ആയി. ഫസ്റ്റ് ജനറേഷനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഇംപ്രൂവ് ആയി. അപ്പൊ നമ്മൾ ഫോർത്ത് ജനറേഷനിൽ മൈക്രോ പ്രോസസർ ബേസ്ഡ് സിസ്റ്റം ആയിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഇത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനെപ്പറ്റി പറയാൻ. പക്ഷെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. നമ്മുടെ പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുള്ള ഇതാണ്, ഫസ്റ്റ് ജനറേഷനിൽ എന്താണ് ഉപയോഗിച്ചിരുന്നത്, അല്ലെങ്കിൽ സെക്കൻഡ് ജനറേഷനിൽ എന്താണ്, അതായത് വാക്വം ട്യൂബ് അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ, ഇതൊക്കെ ഏതാണ് ഉപയോഗിച്ചിരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്താണ് എളുപ്പമുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് പഠിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഫിഫ്ത് ജനറേഷനിൽ നമ്മൾ എത്തി. അഞ്ചാം തലമുറയിലേക്ക് വരുമ്പോൾ നമുക്ക് നോക്കാം, ഫിഫ്ത് ജനറേഷൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു. അതായത് AI ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു. ദാറ്റ് മീൻസ് കൃത്രിമ ബുദ്ധിയെ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ ലാംഗ്വേജ് ഇൻപുട്ടിനോട്, നമ്മുടെ സ്വാഭാവിക ഭാഷ ഇൻപുട്ടിനോട് സ്വയം പ്രതികരിക്കാനും അല്ലെങ്കിൽ പഠിക്കാനും സ്വയം ഓർഗനൈസ് ചെയ്യാനും കഴിവുള്ള ഒരു ഉപകരണം വികസിപ്പിച്ചെടുക്കുക എന്നതായിരുന്നു അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങും അതുപോലെ തന്നെ മോളിക്കുലാറും നാനോ ടെക്നോളജിയും എന്നിവയെല്ലാം ഈ ഒരു സാങ്കേതിക വിദ്യയിൽ ഉപയോഗിച്ചിരുന്നു. നമ്മളുടെ എന്താണ് ഫിഫ്ത് ജനറേഷൻ കമ്പ്യൂട്ടറിന് നമ്മളുടെ മനുഷ്യശക്തിയുടെ ഒരു മനുഷ്യബുദ്ധിയുടെ ഒരു ശക്തി ഉണ്ടെന്ന് തന്നെ നമ്മൾക്ക് പറയാം. അതായത് നമ്മളുടെ നാച്ചുറൽ ലാംഗ്വേജിന് റെസ്പോണ്ട് ചെയ്യാൻ കഴിവുന്ന തരത്തിലുള്ള ഒരു ഉപകരണം വികസിപ്പിച്ചെടുക്കുക എന്നതായിരുന്നു നമ്മളുടെ ഫിഫ്ത് ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കമ്പ്യൂട്ടറിന്റെ ജനറേഷനെ പറ്റിയാണ് പഠിച്ചത്. എല്ലാവരും നമ്മളുടെ ഇന്നത്തെ ക്ലാസ് കേട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ ഭംഗിയായിട്ട് കമ്പ്യൂട്ടർ ജനറേഷൻ പഠിച്ചെടുത്തു. അപ്പൊ നാളെ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും താങ്ക് യു.